ശരിക്കും ഒരു ട്രെയിലർ കാണുമ്പോൾ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ ആ ട്രെയിലറിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് ഹ്യൂമർ അല്ലെങ്കിൽ ഒരു ചിരിക്കുന്ന മുഖങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതൊരു സീരിയസ് സിനിമയാണെങ്കിൽ പോലും, പക്ഷെ കുരുതിയുടെ ട്രെയിലറിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ചിലപ്പോൾ എന്റെ ഓർമ്മ തെറ്റിപ്പോ, ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാവരും വളരെ പിരിമുറുക്കമുള്ള റിയാക്ഷൻസും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് കണ്ടത്. എന്താണ് കുരുതി പറയുന്ന വിഷയം? അത് തന്നെയാണ് കുരുതി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള സംഭവം. ഇപ്പൊ എന്താണോ ഇപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത് അതായിരിക്കും ആ ചിത്രത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ചിത്രമായിട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പൊ അതിന്റെ കറക്റ്റ് സാധനം എന്തായാലും നമുക്ക് മുന്നേ പറയാൻ പറ്റൂലല്ലോ. ആ ഒരു ചെറിയൊരു സംഭവം ഒരു ഇതാണ് എന്നുള്ളൊരു സാധനം കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് അതായിരിക്കും. ഇപ്പൊ കുരുതി എന്ന വാക്കിന് ഒരുപക്ഷെ രണ്ടർത്ഥം നമുക്ക് എടുക്കാം. ഒന്ന്, ഒരാളെ കുരുതി കൊടുത്തു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കുരുതി എന്ന വാക്കിന് ബലി കൊടുക്കുക എന്നുള്ള ഒരു പോസിറ്റീവ് മീനിങ്ങും രണ്ടായിട്ട് എടുക്കാം. ഇതിൽ ഏത് കുരുതിയായിരിക്കും? രണ്ട് മീനിങ് ഒരാളെ നമ്മൾ കുരുതി കൊടുത്തു എന്ന് പറയാം, അയാളെ കൊലക്കു. രണ്ടാമത്തെ കുരുതി കൊടുക്കുക എന്ന് വെച്ചാൽ ബലി അർപ്പിക്കുക എന്ന് പറയാം. നല്ലൊരു കാര്യത്തിന് കുരുതി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബലി കൊടുക്കുക എന്ന് പറയാം. രണ്ടും രണ്ടും അത് തന്നെയല്ല ആദ്യത്തെയും. അല്ല, അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ മീനിങ് വ്യത്യാസം ഉണ്ടല്ലോ. കുരുതി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇപ്പൊ നമ്മൾ പറയുക, നീ അവനെ കൊണ്ട കുരുതി കൊടുത്തു എന്ന് നമുക്ക് ചോദിക്കാം, അവനെ നീ കൊണ്ട കൊലക്ക് കൊടുത്തു എന്ന് ചോദിക്കാം. മറ്റേ നമുക്ക് നമുക്ക് കുരുതി കൊടുക്കുക എന്ന് വെച്ചാൽ ബലി അർപ്പിക്കുക എന്നുള്ള ഒരു പോസിറ്റീവ് മീനിങ് കൂടെ ഉണ്ട്. കുരുതി ആ ബലി എന്ന് പറയുന്നതല്ലേ, ബലി കൊടുക്കും, നീ അയാളെ കൊണ്ടുപോയി ബലി കൊടുത്തു. കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ടല്ലോ. ബലി എന്നുള്ള സംഭവം കറക്റ്റ് ആണ്, പക്ഷെ കുരുതിക്ക് സിറ്റുവേഷൻ അനുസരിച്ച് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. ഒരു ഹ്യൂമർ സിറ്റുവേഷനും ഉണ്ട്, അതിന് ഒരു ഡാർക്ക് ഹ്യൂമർ സംഭവം ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും സിനിമ പറയുന്ന കുരുതി? അല്ല, ആ ട്രെയിലർ കണ്ടതിന് ശേഷം എന്താണ് അതിൽ നിന്ന് കിട്ടിയത്? ഡാർക്ക് ഹ്യൂമർ നിന്ന് കിട്ടിയതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. വളരെ വലിഞ്ഞു മുറുകെ വളരെ പിരിമുറുക്കമുള്ള ഒരു ഒരുപാട് എനിക്ക് ഒരു സർവൈവൽ ത്രില്ലർ ആണ് കുരുതി. കുറച്ച് ആളുകൾ ഒരാളെ തേടി വരുന്നു, ഒരു കൊലപാതകം. എന്താണ് സർവൈവൽ ത്രില്ലർ ആണ് കുരുതി പറയുന്നത്? ഒന്നും വിട്ടു പറയില്ലെന്ന് ഉറപ്പാണ്. സർവൈവൽ ആണ് മൂവി. മൂവീസ് എല്ലാ മൂവീസും സർവൈവൽ മൂവീസ്. അതായത് ജീവിതത്തിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ സർവൈവൽ സംഭവമാണ് നമുക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം, അതാണ് കഥകളാവുന്നത്. അപ്പോ ഇത് സർവൈവൽ മൂവി തന്നെയാണ്. സർവൈവൽ മൂവി ടൈപ്പാണ്. ഇത്രയധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന പടം കാണുന്നതിന് മുന്നേ ഇത്രയും നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്നതിന് ആ പടം കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുക. ആണല്ലോ ഇന്റർവ്യൂ, എന്തായാലും ചോദിച്ചാ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. നമുക്ക് കുറച്ചുകൂടെ അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഡൗട്ട്സും വേണ്ടാന്ന്, ചോദ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ. അപ്പോഴല്ല എനിക്ക് സംസാരിക്കാനും നമുക്ക് അതിനൊരു കൺവിൻസ്ഡ് ആവുള്ളൂ. പക്ഷെ ഡൗട്ട് അടിക്കേണ്ട കാര്യം, ഒരു പടം കാണുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതാണ്, ഒരു പടം കാണുന്നതിന് മുന്നേ ഒരു ഇപ്പൊ കാണാൻ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ ഇത്ര അധികം തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അയാള് അതിന്റെ പോസ്റ്ററും അതിന്റെ ട്രെയിലേഴ്സും ഒക്കെ വരുന്നതിനനുസരിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും അയാൾ ഇത് കാണണോ വേണ്ടെന്നുള്ളത്. അതേപോലെ കണ്ടാൽ മതി, ജസ്റ്റ് അതിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ തിങ്ക് ചെയ്യേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തിങ്ക് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ